ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കിച്ചൺസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനൊരു പാൻ വെച്ചിട്ട് അതിലൊരു 4 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 3 സവാള ചെറിയ രീതിയിൽ മുറിച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ 1 കഷ്ണം ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതുവരെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അതേപോലെ സവാള നമുക്ക് ഗോൾഡൻ കളറാകേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വാടി വന്നാൽ മാത്രം മതി. നമുക്ക് 2 മിനിറ്റ് മൂടി വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ മിക്സ് ചെയ്തിട്ടെടുക്കുക. ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 എണ്ണം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആവശ്യത്തിന് എരിവുണ്ട്. കൂടുതൽ എരിവാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പച്ചമുളകെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ വരെ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഫില്ലിങ് റെഡി ആക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ സമയമൊന്നും എടുത്തില്ല. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. ബ്രെഡിൻ്റെ 4 വശത്തുള്ള ഗോൾഡൻ കളറ് നമുക്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഓരോ പീസും എടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഒരു റോളർ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഞാൻ ഈ തെമ്പിൽ മാത്രമേ പരത്തിയെടുക്കുന്നുള്ളൂ. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ടാണ് തെമ്പിൽ മാത്രം പരത്തിയെടുക്കുന്നത്. ഇതേപോലെ നമ്മൾ എടുത്ത ബ്രെഡെല്ലാം ഇതേപോലെ പരത്തിയെടുക്കണം. നമ്മൾ ഫുള്ളായിട്ട് നന്നായിട്ട് പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗി കൊടുക്കില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്ക് മുട്ടയാണ് വേണ്ടത്. ഞാൻ 6 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 2 പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇതേപോലെ ഞാൻ എല്ലാ മുട്ടയും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മയോണീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മയോണീസ് ബ്രെഡിൻ്റെ മുകളിലായിട്ട് പുരട്ടി കൊടുക്കാം. നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്രയും പുരട്ടി കൊടുക്കാം. രണ്ട് പീസ് ബ്രെഡിൻ്റെ മുകളിലായിട്ടും മയോണീസ് പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്ര മസാല വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വെച്ച് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂണ് കുറച്ചും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് മസാല. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം. നാല് ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ പശാക്കിയിട്ടുണ്ടല്ലോ മൈദപ്പൊടിനെ കൊണ്ട്, അതും കൂടി 4 ഭാഗത്തും പുരട്ടി കൊടുക്കുക. നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് വേറൊരു ബ്രെഡ് പീസ് എടുത്തിട്ട് കവർ ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നാലും അത് ഒട്ടിപ്പിടിച്ച് നിൽക്കുള്ളൂ. ഞാൻ ഇതേപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 3-4 ടീസ്പൂണ് പാലും കൂടി വെച്ച് കൊടുക്കാം. പാല് കാച്ചിയതായാലും കുഴപ്പമില്ല, കാച്ചാത്തതായാലും കുഴപ്പമില്ല. 3-4 ടീസ്പൂണ് പാല് വെച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക.
നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. ഇപ്പം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു 2 ടീസ്പൂൺ വരെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്, അത് ഒഴിച്ചെടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയെന്ന്, അപ്പോൾ പിന്നെ അത്ര ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓരോ ബ്രെഡും എടുത്തിട്ട് ഈ മുട്ടയിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഓരോന്ന് വീതം വെച്ച് കൊടുക്കുക. ബ്രെഡാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്, അപ്പോൾ നിങ്ങളും അതേപോലെ ചെയ്തെടുക്കുക, എന്നല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഭാഗം പൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ 3 ബ്രെഡും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മളെ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. 4 മണി പലഹാരമായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലും ബ്രെഡും മുട്ടയും ഇല്ലാത്ത വീടുകളും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒരെണ്ണം കഴിച്ചാൽ മതി, അത്രയ്ക്ക് നല്ല ടേസ്റ്റുമാണ്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. ഇപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്. ഇൻഷാ അള്ളാ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.